പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മൂന്നാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ലഗത്തില്ലാഹി ഫി ബലദില്ലാ എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ അധ്യായമായ ഖൈറുള്ള എന്ന കവിതയുടെ രചയിതാവിനെ കുറിച്ച് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ഒരു ഷോർട്ട് നോട്ട് എഴുതി തൻ്റെ അധ്യാപകർക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനി എൻ കെ അഹമ്മദ് മൗലവി എന്ന കേരളത്തിൻ്റെ സ്വന്തം അറബിക് കവി ഖൈറുള്ള എന്ന പദത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാനും വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കേണ്ടതുണ്ട്. ഖൈറുള്ള എന്ന നാമകരണം നടത്തി അദ്ദേഹം രചിച്ച ഈ 12 ലൈനുകളിലെ മൂലതന്തു എന്ന് പറയുന്നത് കേരളമെന്ന കൊച്ചു സംസ്ഥാനമാണ്. കേരളത്തിനെ കുറിച്ച് നമുക്ക് മറ്റൊരാൾ പറഞ്ഞു തരേണ്ട ആവശ്യകത ഒട്ടും തന്നെയില്ല. കാരണം കേരളത്തിലെ വിവിധ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിലായി താമസിച്ചു വരുന്നവരാണ് നാം ഓരോരുത്തരും. എങ്കിൽ കൂടി കേരളത്തിൽ തന്നെ ജീവിച്ച് കേരളത്തിൻ്റെ ശുദ്ധവായുവും കേരളത്തിലെ പ്രകൃതി രമണീയതയും ആസ്വദിച്ചുകൊണ്ട് തൻ്റെ വാക്ചാതുര്യം കൊണ്ടും തൻ്റെ ഭാവന കൊണ്ടും തൻ്റെ ശൈലി കൊണ്ടും വളരെ ഭംഗിയായിട്ട് 12 ലൈനുകളിലായി മൗലവി നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിനെ കുറിച്ച് നമുക്കറിയാവുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ചെങ്കിലും നമ്മളൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് അറബിക്കടലിൻ്റെ തീരത്തോട് ചാരി സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിന് അറബി നാടുകളുമായും അറബി സംസ്കാരവുമായും അറബി ഭാഷയുമായും വല്ലാത്തൊരു ബന്ധമുണ്ട്. മാത്രമല്ല, കേരളത്തിനെ ഭംഗിയായി അലങ്കരിച്ച് നിർത്തുന്നത് കേരളത്തിലെ കാടുകളും കുന്നുകളും മലകളും തോട്ടങ്ങളും പിന്നെ കേരളത്തിലെ നദികളും കേരളത്തിലെ കൃഷിയിടങ്ങളുമാണ്. ആ സുന്ദര സുരഭിലമായ ഈ കൊച്ചു കേരളത്തിലെ ജനങ്ങളോ ഒത്തൊരുമയോടെ മതസൗഹാർദ്ദത്തോടെ സ്നേഹത്തോടുകൂടി ഒരേ കൂരയിൽ താമസിക്കുന്നത് പോലെ തൊട്ടടുത്ത് തന്നെ താമസിക്കുകയും വളരെ തൊട്ടടുത്ത് തന്നെ അമ്പലങ്ങളും പള്ളികളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന വളരെ നല്ല സംസ്കാരത്തിനുടമയായ ഒട്ടനവധി ആളുകൾ ഒത്തുചേർന്ന് സംവദിക്കുന്ന ജീവിക്കുന്ന ഒരു നാട് കൂടിയാണ് കേരളം. ആ കേരളത്തിൽ ഒട്ടേറെ കവികളുണ്ട്, ഒട്ടേറെ കലാകാരന്മാരുണ്ട്, ഒട്ടേറെ പണ്ഡിതന്മാരുണ്ട്. പിന്നെയോ, ഗ്രന്ഥകാരന്മാരും എഴുത്തുകാരന്മാരും കൊണ്ട് സുരഭിലമായ ഈ കേരളം ഒട്ടനവധി കൃതികൾക്കും ജന്മം നൽകിയിട്ടുണ്ട്. അറബി കൃതികൾ ഒട്ടേറെ കേരളത്തിൽ നിന്നും അവതരിച്ചിട്ടുണ്ട്. അതിൽ കവികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തനായ ആളാണ് എൻ കെ അഹമ്മദ് മൗലവി. അദ്ദേഹം കേരളത്തിനെ കുറിച്ച് വർണ്ണിച്ച കവിതയിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. പാടാൻ ടീച്ചർക്ക് അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് മുമ്പിൽ ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് പാടി നോക്കാൻ ശ്രമിക്കാം. കാരണം എന്നെക്കാളേറെ നന്നായിട്ട് പാടാൻ അറിയുന്ന കുട്ടികളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഈ കവിതയുടെ ബഹ്റുൽ കാമിലാണ്. നമുക്കൊന്ന് പാടി നോക്കാം. ലില്ലാഹി ദർറുകി അൻതി ഊതീതിൽ ഉലാ ഫലഖദ് ജമൽതി തബീഅതിൻ യാ കേരള കം ഫീകി മിൻ ജബലിൻ വകം ഹിസ്നിൻ വകം
من غابة هي من مناظر أجملا وحديقة بسامة أزهارها نستقبل الزوار مع بشير حلا فيك زروع كأنما هي كسوة من سندس خضر كسيت تجملا كم في جنان فيك تؤتي أكلها من تحتها الأنهار تجري سلسلا نشتاق ماءك فهو أعلى مشربا وجناك نهوى فهو أحلى مأكلا പന്ത്രണ്ട് ലൈനുള്ള ഈ കവിതയുടെ ആദ്യത്തെ 6 ലൈനുകളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നോക്കുക, ഖൈറുള്ള എന്ന കവിതയിലൂടെ എൻ കെ അഹമ്മദ് മൗലവി പറയുകയാണ്, ലില്ലാഹി ദറുക്കി അൻതി ഊതീത്തിൽ ഉല, കേരളമേ നിന്നെ അള്ളാഹു ഔന്നിത്യത്തിലെത്തിച്ചിരിക്കുന്നു, ഏറ്റവും ഉന്നതമായ സ്ഥലത്ത് നിന്നെ വെച്ചിരിക്കുന്നു. എന്തിനാ? ഫലക്കത് ജമുൽറ്റി ചൊബി അതിനിയ കേരള, കേരളമേ നിന്റെ പ്രകൃതി രമണീയതയുടെ ഭംഗിയാണ് നിന്നെ ഔന്നിത്യത്തിലെത്തിക്കുവാനുള്ള പ്രധാന കാരണം. അല്ലേ, നമ്മളൊക്കെ ക്ലാസ്സിൽ സഹപാഠികളോടൊപ്പം പഠിക്കുന്ന കുട്ടികളാണ്. ഓരോ പരീക്ഷ കഴിയുമ്പോഴും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച ആളാണ് ആ ക്ലാസ്സിലെ ഉന്നത നിലവാരത്തിലുള്ള ആൾ. അതേപോലെ തന്നെ കേരളത്തിനെ ഉന്നതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ ആസ്വാദകരമായ, കണ്ണിന് കുളിർമ തോന്നിക്കുന്ന ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു കേരളമേ. ക്ലിയർ? രണ്ടാമത്തെ വരി, കം ഫീക്ക് മിൻ ജബലിൻ വകം ഹൈസുനിൻ, കേരളമേ നിന്നിൽ എത്രയെത്ര കോട്ടകളാണ്, എത്രയെത്ര മലകളാണ്, വകമ്മിൻ ആബത്തിൻ, എത്രയെത്ര കാടുകളാണ്, ഹിയ അതെല്ലാം തന്നെ, മിൻ മനാലിരി അജ്മല, കണ്ണിന് കാണാൻ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകളാണ്. കാണുന്നവൻ്റെ കണ്ണിലാണ് ഭംഗി. നമ്മൾ ഒരു വസ്തുവിനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന് എത്ര രീതിയിലാണോ അത് ആസ്വാദനം തന്നിട്ടുണ്ട്, അതിനനുസരിച്ചാണ് അതിൻ്റെ ഭംഗിയെ നമ്മൾ വർണ്ണിക്കുക. അപ്പം കേരളത്തിൻ്റെ ഭംഗി എന്നത് ഏതൊരാൾ നോക്കിയാലും കേരളത്തിലെ മലകളും കോട്ടകളും പിന്നെയോ കേരളത്തിലെ കാടുകളും കണ്ടാൽ അത് ഏറ്റവും ഭംഗിയൂർന്നതാണ്. വഹദീഖത്തിൻ ബസ്സാമത്തിൻ, വഹദീഖത്തിൻ പൂന്തോട്ടങ്ങളുണ്ട്. എങ്ങനത്തെ പൂന്തോട്ടങ്ങളാ? ബസ്സാമത്തിൻ, പുഞ്ചിരി തൂകുന്ന പൂന്തോട്ടങ്ങൾ. ആരാ തോട്ടത്തിൽ പുഞ്ചിരി തൂകുന്നത്? അസ്ഹാറുഹ, ആ തോട്ടത്തിലുള്ള പൂക്കളാണ് പുഞ്ചിരി തൂകുന്നത്. എന്തിനാ ഇവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? നസ്തഖ്ബിലു, സ്വീകരിക്കുവാൻ വേണ്ടിയാണ്, വെൽക്കം ചെയ്യുവാൻ വേണ്ടിയാണ്. ആരെ? അസ്സുവാറ, സന്ദർശകരായ ആളുകളെ. എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? മഅബിശിരിൻ ഹല, ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടി. അല്ലേ, നമുക്കൊക്കെ ചിരിക്കാൻ അറിയാം, നമ്മളൊക്കെ ചിരിക്കാറുണ്ട്. ഒരു പുതിയ ചിരിയുണ്ട്, പലപ്പോഴും നിങ്ങളൊക്കെ ചിരിച്ച് പരിചയിച്ചതുമാണ്. ഈ രണ്ട് കോട്ടുപല്ലി കടിച്ചു പിടിച്ചിട്ടൊന്ന് പുഞ്ചിരിച്ചു നോക്കിയാൽ മതി, അതും ശരി തന്നെയാണ്. പക്ഷേ ആ ചിരിക്കുന്ന ആളിനോടുള്ള ദേഷ്യം ഇവിടെ ഓൾറെഡി അമർത്തി പിടിച്ചിട്ടാണ് ആ ചിരി ചിരിച്ചത്. പക്ഷെ അങ്ങനെയല്ല കേരളത്തിലെ തോട്ടത്തിലുള്ള പൂക്കൾ ചിരിക്കുന്നത്, സന്ദർശകരെ സന്തോഷത്തോടെയാണ് ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നത്. ക്ലിയർ? ദെൻ അടുത്ത വരി, കേരളമേ നിന്നിൽ ഒട്ടേറെ കൃഷിയിടങ്ങളുണ്ട്, ആ കൃഷിയിടങ്ങളൊക്കെ തന്നെ പരവതാനി പോലെ വിരിച്ചിടപ്പെട്ടതാണ്.
എങ്ങനത്തെ സുന്ദുസിൻമിൻ ഹുലരിൻ പച്ചപ്പട്ട് വിരിച്ചതുപോലെയാണ്. എന്തിനാ ഈ പച്ചപ്പട്ട് വിരിച്ചിരിക്കുന്നത്? കുസീതി തജമുല, ഭംഗിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന രൂപത്തിലുള്ള പച്ചപ്പട്ട് ധരിച്ച പരവതാനികളായിട്ടാണ് കേരളമേ നിന്നിലുള്ള കൃഷിയിടങ്ങൾ. കേരളത്തിൻ്റെ പല ദിക്കിൽ വിനോദസഞ്ചാരത്തിനും മറ്റിതര യാത്രക്കും വേണ്ടി സഞ്ചരിച്ച നമ്മൾ നമ്മുടെ രണ്ട് സൈഡുകളിലുമായി പച്ച പിടിച്ച ഒട്ടേറെ നെൽപ്പാടങ്ങളും കൃഷിത്തോട്ടങ്ങളും ഒക്കെ കണ്ടവരാണ് അല്ലേ. ദൂരെ നിന്ന് ഒരു നെൽകൃഷിപ്പാടം കാണുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു പച്ച പട്ട് വിരിച്ച പോലെയാണ് തോന്നുക. നമ്മൾ ഏതാണ്ട് അതിൻ്റെ അടുത്തെത്തുമ്പോൾ ഓരോ നെൽ തൈകളും ഒത്തിരി ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. പക്ഷെ ദൂരെ നിന്നുള്ളൊരു കാഴ്ചയിൽ അതിനിടയിൽ ഗ്യാപ്പില്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യാറ് അല്ലേ. അങ്ങനത്തെ ഒട്ടനവധി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കൃഷിയിടങ്ങളിൽ എത്രയാണ് കേരളമേ നിന്റെ മടിത്തട്ടിൽ എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. അടുത്ത വരി, കമ്മിൻ ചിനാനിൻ ഫീക്കി തുതി ഉക്കുലുഹ, നിന്റെ തോട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ട ഭക്ഷ്യധാന്യങ്ങളുണ്ടല്ലോ. അതായത് കേരളത്തിൻ്റെ മടിത്തട്ടിൽ വിരിഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങളിലൊക്കെ തന്നെ ഉക്കുലുഹ, നമുക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കൾ എത്രയാണ് കേരളമേ നിന്നിൽ. അതുമാത്രമോ, മിൻ തഹ്തിഹൽ അൻഹാറു തജ്രി സൽസല, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശുദ്ധജലമുള്ള എത്രയെത്ര നദികളാണ് നിന്റെ താഴ്വരയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കേരളമേ. നദികളുടെ ശുദ്ധവായു, നദികളുടെ അവസ്ഥയും പറയുന്നിടത്ത് ഒരു കാര്യം വിസ്മരിച്ചുകൂടാ അല്ലേ. കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് മഴക്കാലത്ത് രണ്ട് മഹാപ്രളയം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. കേരളത്തിൻ്റെ പല ജില്ലകളിലും ആ മഹാപ്രളയത്തിൻ്റെ പക്ഷാഘാതങ്ങൾ കണ്ടവരാണ് നമ്മളൊക്കെ. അവിടെ നമ്മൾ കണ്ട മറ്റൊരു കാര്യമുണ്ട്, എന്ത്? നമ്മുടെ പരസ്പരമുള്ള സൗഹൃദവും സ്നേഹവും ഷെയർ ചെയ്യലും അല്ലേ സഹായിക്കലും ഒക്കെ നമ്മളവിടെ കണ്ടിട്ടുണ്ട്. ഇത് കേരളത്തിലെ ജനങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. അത് നമുക്ക് ഏറെ സന്തോഷവും അഭിമാനവും തരുന്നുവെങ്കിൽ ഇപ്പുറത്ത് ആ ജലപ്രളയ വേളയിലും അത് ഒതുങ്ങി അത് കാണാൻ പോകുന്ന സന്ദർഭങ്ങളിലും ടി വി ന്യൂസുകളിലും പേപ്പറുകളിലൊക്കെ നമ്മൾ കണ്ട മറ്റൊരു കാഴ്ചയുണ്ട്. നമ്മുടെ കേരളത്തിലെ നദികളിലും തോടുകളിലും കുളങ്ങളിലൊക്കെ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ അല്ലേ. ശരിക്കും ആ മാലിന്യങ്ങൾക്ക് ഒരു പരിധിവരെ കേരള നിവാസികളായ നമ്മൾക്കും പങ്കുണ്ട്. പക്ഷേ കവി വളരെ വർണ്ണനീയമായിട്ടാണ് കേരളത്തിൻ്റെ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് നമുക്ക് വിസ്മരിച്ചുകൂടാ. അടുത്ത വരി, ഇനിയോ കേരളമേ നിന്റെ താഴ്വരകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കുളങ്ങളുടെയും നദികളിലെയും ശുദ്ധമായ വെള്ളമുണ്ടല്ലോ, അത് രുചിക്കുവാൻ ദാഹിക്കുന്നവരാണ് ഞങ്ങൾ. അതുപോലെ തന്നെ നിന്റെ തോട്ടത്തിലെ കൊതിയൂറുന്ന ഭക്ഷ്യവസ്തുക്കൾ, പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ധാന്യങ്ങളും ഒക്കെ കഴിക്കാൻ ഏറെ അഭിലാഷത്തോടുകൂടി കാത്തു നിൽക്കുന്നവരാണ് കേരളമേ ഞങ്ങൾ അല്ലേ. നിങ്ങൾ ആലോചിക്കുക, ആറ് വരിയിലൂടെ എൻ കെ അഹമ്മദ് മൗലവി സ്വന്തം നാടിനെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത്. ഇനിയും ആറ് ലൈനുണ്ട് അല്ലേ. ഇനി ഇത്തവണ ഈ ഒരു ആറ് ലൈനിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ നിങ്ങളിലേക്ക് നൽകുകയാണ്. ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ മൂന്ന് ചോദ്യങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നു. ആ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതി നിങ്ങൾ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ അധ്യാപകന് സെൻഡ് ചെയ്യുക. എല്ലാവരും നോട്ട്ബുക്കും പേനയും എടുത്ത് ചോദ്യം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, ബി ഐ ഇസ്മിൻ വസഫ ഷാഇറു വത്വനഹു, ബി ഐ ഇസ്മിൻ വസഫ ഷാഇറു വത്വനഹു. ചോദ്യ നമ്പർ രണ്ട്, ഫി ഐ മുഖാചാഴത്തിൻ ഉലിത ഷാഇറു, ഫി ഐ മുഖാചാഴത്തിൻ ഉലിത ഷാഇറു. ചോദ്യ നമ്പർ മൂന്ന്, കവിതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, ഉക്തു മഅനൽ മർക്കസിയ, കേന്ദ്രാശയം എഴുതുക.
ഏത് വരി ഞാൻ പറയാം ഫീകി സുറൂ അ കന്നമാ ഹിയ കിസ്വതുൻ മിൻ സുന്ദുസിൻ ഖുലരിൻ കുസീതി തജമുല ഈ ലൈനിന്റെ കേന്ദ്രാശയം വളരെ ഭംഗിയായിട്ട് എഴുതി നിങ്ങളുടെ അധ്യാപകന് പോസ്റ്റ് ചെയ്യുക. അധ്യാപകനിൽ നിന്നും അതിൻ്റെ ലൈക്ക് മേടിച്ചു വയ്ക്കുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.